തിരുമൂർത്തി. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം തേടിയുള്ള ഞങ്ങളുടെ യാത്ര അവസാനിച്ചത് തമിഴ്നാട്ടിലെ തിരുമൂർത്തി എന്ന സ്ഥലത്താണ്. തിരുമൂർത്തി മലനിരകളുടെ അടിവാരത്തിലെ സ്ഥിതി ചെയ്യുന്ന തിരുമൂർത്തി ക്ഷേത്രവും അല്പം മാറിയുള്ള വെള്ളച്ചാട്ടവും ഒരു ചെറിയ ഡാമും ഉൾപ്പെടുന്ന സ്ഥലമാണിത്. പൊള്ളാച്ചിയിൽ നിന്നും 40 കിലോമീറ്ററും ഉടുമൽപേട്ടയിൽ നിന്നും 20 കിലോമീറ്ററുമാണ് തിരുമൂർത്തിയിലേക്കുള്ള ദൂരം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അത്രി മഹർഷിയും ഭാര്യ അനസൂയാദേവിയും ഇവിടെയായിരുന്നു താമസിച്ചിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അനസൂയയുടെ പാതിവർത്തം പരീക്ഷിച്ചറിഞ്ഞ ബ്രഹ്മവിഷ്ണു മഹേശ്വര ത്രിമൂർത്തികൾ അവരെ അനുഭവിച്ചു. അതോടെ ഈ സ്ഥലം ത്രിമൂർത്തിക്കുന്നുകൾ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി എന്നാണ് ഐതിഹ്യം. ഭീമാകരമായ ഒരു കല്ല് തുറന്നുണ്ടാക്കിയ ശിവക്ഷേത്രമാണിത്. മാനലിംഗേശ്വര ക്ഷേത്രം എന്നറിയപ്പെടുന്നു. ക്ഷേത്രത്തെ ചുറ്റി ഭാരതപ്പുഴ ഒഴുകുന്നു. ഇപ്പോൾ മഴക്കാലമായതിനാലാവും ചുറ്റിനും നല്ല പച്ചപ്പാണ്. സൂര്യൻ തിരുമൂർത്തി മലനിരകളുടെ പുറകിലായി തലവെക്കുന്നുണ്ട്. വെയിലാകും മുമ്പേ പഞ്ചലിംഗം വെള്ളച്ചാട്ടം കാണണം. ഞങ്ങൾ കാട്ടിലൂടെയുള്ള പടികൾ കയറി തുടങ്ങി. ഇവിടുന്ന് ഏകദേശം 900 മീറ്റർ മുകളിലേക്ക് നടന്നാൽ വെള്ളച്ചാട്ടത്തിലെത്താം. ആനയുള്ള കാടാണ് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ഭാരതപ്പുഴയുടെ നീർച്ചാലിന് സമീപത്തുകൂടിയാണ് വഴി. പകുതി ദൂരം പിന്നിട്ടു. കുറച്ച് കുട്ടിക്കുരങ്ങന്മാരുടെ കളി കണ്ട് അല്പനേരം വിശ്രമിച്ചു. നല്ല ശക്തിയിൽ തന്നെയാണ് പുഴ താഴേക്കൊഴുകുന്നത്.
രാവിലെ ആയതിനാൽ വെള്ളച്ചാട്ടത്തിലധികം ആളുകൾ എത്തിയിട്ടില്ല. ഇവിടുന്ന് വീണ്ടും 2 കിലോമീറ്റർ പോയാലാണ് ഏറ്റവും മുകളിൽ പുഴയുടെ യഥാർത്ഥ തുടക്കത്തിലെത്താനാവും. അവിടേക്കുള്ള പ്രവേശനം ചില സമയങ്ങളിലേക്ക് മാത്രമേ പരിമിതപ്പെടുത്തിയിട്ടുള്ളതിനാൽ പോകാനായില്ല. ശക്തമായ മഴയുള്ള സമയം പുഴ രൗദ്രഭാവത്തോടെ പരന്നൊഴുകാറുണ്ട് എന്ന് ചുറ്റിനു നോക്കിയാൽ മനസ്സിലാവും. അവിടുന്ന് തിരിച്ചിറങ്ങി ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് 2.5 കിലോമീറ്റർ താഴെ റോഡരികിലായിട്ടാണ് ഭാരതപ്പുഴയിലെ ആദ്യത്തെ ഡാമായ തിരുമൂർത്തി ഡാം. സൂര്യരശ്മികൾക്ക് ചൂടുകൂടിയതോടെ ഭാരതപ്പുഴ ഫലഭൂയിഷ്ടമാക്കി കൃഷിയിടങ്ങൾ പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു.